കുറെ കാലത്തിന് ശേഷം ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. എങ്കി ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ, എന്തിനാ ഈ പാവത്തിനെ കൊണ്ട് ഇത്രയും ഉണ്ടാക്കിച്ചത്? ഒക്കെ വേസ്റ്റാ, ഭക്ഷണം കളയരുത്. ഇതെല്ലാം ക്രൂരമാണ് കല്യാണം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഭക്ഷണം കഴിക്കാമായിരുന്നു. കമ്പനിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, തിരക്കിനിടയിൽ കഴിക്കാതിരുന്നത്. അത് ഞാൻ സമ്മതിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രണ്ടിന്റെ കൂടെ പുറത്തുനിന്ന് കഴിച്ചോണ്ടാണെന്ന്. ഇതൊക്കെ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാൺ. ഞാൻ തന്നയച്ച ഭക്ഷണം കല്യാൺ കഴിച്ചില്ല, അത്താഴവും കഴിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ഞാനും പട്ടിണി കിടക്കുവാണ്. അയ്യോ, അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള നിരാഹാര സമരമൊക്കെ നടത്തിയിട്ട് എന്റെ മനസ്സ് മാറ്റാന്ന് സീത കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. സീത ഇനി എന്റെ ഭക്ഷണ കാര്യത്തിൽ കൈകിടത്തേണ്ടതില്ല. ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും കൈകിടത്തേണ്ടതില്ല. ദേ, നിന്റെ ഈ കള്ളക്കണ്ണീരിൽ ഞാൻ ഇനി വീഴുകയില്ല. ആൽബത്തിൽ പഴയ അംബികാദേവിയുടെ ഫോട്ടോ നീ കീറിക്കളഞ്ഞു. അതിലെനിക്കൊരു വിഷമം തോന്നുന്നില്ല. കുട്ടികളിൽ സംശയം തോന്നാതിരിക്കാൻ അത് നല്ലത് തന്നെയാണ്. പക്ഷേ സീതയോടുള്ളതിന്റെ സമീപനം, അതിലെനിക്ക് വിഷമമുണ്ട്. സീത നിന്റെ മരുമകളാണ്, വേലക്കാരിയല്ല. മരുമകളാണെങ്കിലേ നിങ്ങളെടുത്ത് തലയിൽ വെക്ക്, എനിക്കതിന്റെ ആവശ്യമില്ല. അവളെ ഞാൻ എന്റെ കാൽക്കീഴിലെത്തിക്കും. ഞാൻ ചിന്തിക്കുന്നതേ നിങ്ങളുടെ അംബികാദേവിയെ കുറിച്ചാണ്. എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവളുടെ തിരിശേഷിപ്പുകൾ ഉയർത്തുയർത്ത് വരികയാണ്. നീയല്ലേ പറഞ്ഞത് അവര് പ്രതികാരത്തിന് വന്നതല്ല മകന്റെ വിവാഹത്തിന് വന്നതാണെന്ന്? പിന്നെന്തിനാണ് ഇപ്പൊ അവരെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ചേച്ചിയുടെ വിഷയത്തിൽ പ്രതികാരമല്ല, അമിതമായ പുത്രവാത്സല്യമാണ്. കല്യാണിനെ ഉപേക്ഷിച്ചത് അവരുടെ മനസ്സിൽ
ഇന്നും ഒരു കനലാണ് കല്യാണിനെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു അവരുടെ പ്രഭാഷണത്തിൽ പറയുന്നത് അവർ ജീവിക്കുന്നത് ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയാണെന്നാണ് അത് കള്ളമാണ് അവർ ജീവിക്കുന്നത് കല്യാണിനെ വേണ്ടിയാണ് ഏതൊരു അമ്മ അങ്ങനെ തന്നെയാ നീ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ ആർത്തിയോടെ ഈ ബിസിനസ് ഒക്കെ നടത്തുന്ന ആർക്ക് വേണ്ടിയാ ഇപ്പോ അവര് ഗാർമെന്റ് ബിസിനസ് കല്യാണിന് കൈമാറാൻ പറഞ്ഞു നാളെ എന്തൊക്കെ കൈമാറാൻ പറയുവെന്ന് ആർക്കറിയാം ഹാ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും പക്ഷേ എനിക്കതില്ല കാരണം എൻ്റെ മകനല്ല കല്യാൺ രാജേശ്വരി നിനക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു നീ വളർത്തിയതല്ലേ അവനെ അവന്റെ അമ്മയുടെ പ്രവൃത്തി കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാ നാളെ ഇതൊക്കെ അവന് കൈമാറേണ്ടി വരും ഒപ്പം നിങ്ങളും നിങ്ങളുടെ അംബികാദേവിയും മകനും ആയിരിക്കും ഞാനും എൻ്റെ മോനും വഴിയാധാരം ആവുകയും ചെയ്യും എനിക്ക് ജീവനുണ്ടെങ്കിൽ നീയും അജയും വഴിയാധാരമാകില്ല എൻ്റെ തണലിൽ എൻ്റെ രണ്ട് മക്കളും മരുമക്കളും നീയും ഉണ്ടാവും അല്ലെങ്കിലും ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് അല്ലേ ഞാൻ നേരത്തെ അവരുടെ നീക്കത്തിന് തടയിട്ട് കഴിഞ്ഞില്ലേ കല്യാണിന്റെ സീതയുടെ തലമുറ അത് അവരോട് തീരും അംബികാദേവി അവർക്ക് എന്തു കൊടുത്താലും അവയൊക്കെ ഒടുക്കം എത്തിച്ചേരുക അജയന്റെയും സ്വാതിയുടെയും കൈകളിലായിരിക്കും അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ ഭക്ഷണം കൊണ്ടുവന്നതാ കൊടുത്തു വിട്ടപ്പോ കഴിച്ചില്ല അതുകൊണ്ട് നേരിട്ട് കൊണ്ടുവരാന്ന് കരുതി എന്നോടുള്ള ദേഷ്യം എന്തിനാ ഭക്ഷണത്തിനോട് കാണിക്കുന്നേ എന്നെ പറ്റി താൻ ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ആരെ പറ്റി ചിന്തിക്കണം ഞാൻ കല്യാണിന്റെ ഭാര്യയല്ലേ കല്യാണിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കടമയാ അതിൽ നിന്ന് ആർക്കും എന്നെ തടയാൻ കഴിയില്ല താൻ ഇതും കൊണ്ട് തിരിച്ചു പോകുന്നുണ്ടോ കല്യാൺ പ്ലീസ് ഞാൻ ആകെ ടെൻഷനില ഇവിടെ വർക്കേഴ്സിന്റെ പ്രശ്നം നടക്കുക പ്രോബ്ലം സോൾവ് ആവാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്താ പ്രശ്നം എന്നോട് പറ പറഞ്ഞിട്ട് എന്ത് കാര്യം മാഡം ഈ പ്രശ്നം മറ്റാര് വിചാരിച്ചാലും തീർക്കാൻ പറ്റില്ല രാജേശ്വരി മാഡം തന്നെ വിചാരിക്കണം മാഡം വിചാരിക്കുവോ ഇല്ല എന്താ മൂർത്തി തൊഴിലാളികളുടെ പ്രശ്നം തൊഴിലാളികളുടെ നേതാവായ ത്യാഗരാജനെ രാജേശ്വരി മേടം അപമാനിച്ചെന്നാ പറയുന്നത് ഞങ്ങൾ തൊഴിലാളികൾ അധ്വാനിക്കുന്നവരാ അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ അറിയാം ആരുടെ മുമ്പിൽ കൈനീട്ടാറില്ല എന്നോട് ഇങ്ങനെ ഉറക്ക സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നരാ അതിനുശേഷം കല്യാൺ ത്യാഗരാജുമായി സംസാരിച്ചില്ലേ സംസാരിച്ചു കൂലി കുറക്കില്ലെന്ന് ഉറപ്പും നൽകി പക്ഷേ അവര് വാശിയില്ല രാജേശ്വരി മേളം മാപ്പ് പറയാതെ സമരം പിൻവലിക്കില്ല എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമാണോ അവര് ജോലിക്ക് കയറിയില്ലെങ്കിൽ യു എസിൽ അയക്കേണ്ട സാരികൾ അയക്കാൻ പറ്റില്ല ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും നഷ്ടം വേറെ നിയമ നടപടികൾ വേറെ അവര് ജോലിക്ക് കയറില്ല ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതാ നല്ലത് ഞാനൊന്ന് തൊഴിലാളികളോട് സംസാരിക്കട്ടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലോ മേഡോ ഇതെന്റെ ഭർത്താവിന്റെ കമ്പനിയല്ലേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നോക്കി നിൽക്കാൻ പറ്റും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആരോടും സംസാരിക്കില്ലെന്നാ ത്യാഗരാജൻ പറയുന്നു ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിൽ മൂർത്തിക്കെന്തോ പ്രശ്നമുള്ളതുപോലെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ വിഷയം സോൾവ് ചെയ്യും മൂർത്തി കണ്ടു
താൻ വീട്ടിൽ ചെല്ലാൻ നോക്ക്. ആ ഭക്ഷണം എടുത്തു നോക്കിയോ. പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്താ കല്യാൺ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കൂ. പറ, എനിക്ക് വാക്കുതാ. ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്താൽ കല്യാൺ ഭക്ഷണം കഴിക്കാമെന്ന്. അമ്മ വിചാരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല. കല്യാൺ കണ്ടോളൂ, ഈ ഭക്ഷണം തണുക്കുന്നതിന് മുൻപ് ഈ പ്രശ്നം തണുത്തിരിക്കും. ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും. എന്റെ കല്യാൺ ഈ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അവരോട് സംസാരിച്ചോ. അവരുറച്ച തീരുമാനത്തിലാണല്ലേ. ആ എന്ത് ചെയ്യാം, ഇന്നത്തെ കാലത്ത് തൊഴിലാളികളോടൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ ശരി ശരി. ഓ, മരുമോളുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയോ? അവളിവിടെ ഇല്ല. അവൾ പുറത്തു പോയെങ്കിൽ ആരോട് ചോദിച്ചിട്ട്? അവളുടെ വീടല്ല ഇത്. ഇവിടെ അവളുടെ അമ്മായിയമ്മയുണ്ട്. എവിടെ പോകുന്നെങ്കിലും അവൾ എന്നോട് ചോദിക്കണം. അതൊക്കെ പണ്ട്. എന്റെ രാജേശ്വരി, കാലം മാറിയൊന്നും നീ അറിയുന്നില്ലേ. നിങ്ങൾ അവൾക്ക് വളം വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവളിങ്ങ് വരട്ടെ, വേണ്ടത് അവൾക്ക് ഞാൻ കൊടുത്തോളാം. അവൾ അവളുടെ ഭർത്താവിനോട് ചോദിച്ചിട്ടാവും പോയിട്ടുണ്ടാവുക. നീ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട. അല്ല, ഇത് ആരോട് പറയുന്നു? അവളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണല്ലോ നിന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഹലോ മൂർത്തി. മാഡത്തിന് അറിയോ സീത ഓഫീസിലേക്ക് വന്ന കാര്യം? ഓ, അപ്പോ അവൾ അങ്ങോട്ടാണ് വന്നതല്ലേ? അതെ, കല്യാണിന് ഭക്ഷണമായിട്ടാ വന്നിരിക്കുന്നു. എന്നിട്ട് അവനെ ഭക്ഷണം കഴിച്ചോ? എവിടെ, ആ ഭക്ഷണം എടുത്ത് അവൻ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയും. അല്ലെങ്കിൽ തന്നെ വല്ലാത്ത ടെൻഷനിലാണ് അവൻ. ഓക്കെ മൂർത്തി. ഭാഗ്യം ചെയ്തവനായ എന്റെ മോൻ, നല്ല ഭാര്യ അവന് കിട്ടിയത്. അവളുടെ സ്നേഹം കണ്ടില്ലേ. ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഓഫീസിലേക്ക് ചെന്നു. ചെല്ലട്ടെ, അതുപോലെ അവളത് തിരിച്ചു കൊണ്ടുവരും. ഇവിടെ വന്ന് കണ്ണുനീർ ഒലിപ്പിക്കുന്നത് നമുക്ക് കാണാം. കാണാം. എന്നോട് വാശി പിടിപ്പിച്ചിട്ട് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കല്യാണിനെ കൊണ്ട് അവൾ കഴിപ്പിക്കുമെന്ന്. ആ വാശിപ്പുറത്ത് അങ്ങോട്ട് പോയതാ പാവം. കരഞ്ഞുകൊണ്ട് അവൾ മടങ്ങി വരുന്നത് നമുക്ക് കാണാം. രാജേശ്വരി മാഡം തന്ത്രശാലിയാണ്. അവർ നമ്മുടെ പണിമുടക്ക് തകർക്കാൻ പല അടവുകളും എടുക്കും. ആരും അതിൽ വീണു പോരുത്. ഇതാണ് ത്യാഗരാജൻ, തൊഴിലാളികളുടെ നേതാവ്. നമസ്കാരം, ഞാൻ സീത, കല്യാണിന്റെ ഭാര്യയാണ്. അറിയാം.
രാജേശ്വരി മാഡത്തിന്റെ മൂത്ത മരുമകൾ. ഞങ്ങളോട് സംസാരിക്കാൻ മാഡം പറഞ്ഞു വിട്ടതാണോ? അല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. എന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ ഒരു പ്രശ്നം നടക്കുമ്പോ അതിൽ ഇടപെട്ട് പരിഹരിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. പ്രശ്നം പരിഹരിക്കാൻ രാജേശ്വരി മാഡം തന്നെ വിചാരിക്കണം. മറ്റാരോടും സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മാനേജ്മെന്റിൽ ആരുമായിട്ടും സംസാരിക്കണ്ട. മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കാനാ ഞാൻ വന്നത്. ഞങ്ങളുടെ വേദന മാഡത്തിന് മനസ്സിലാവില്ല. ഒരു കാരണവുമില്ലാതെ അവരെന്നെ തല്ലി അപമാനിച്ചു. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു സംസാരം. വരുമാനം കുറവാ, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും രാജേശ്വരി മാഡത്തിൽ നിന്ന് അപമാനം മാത്രമാണ് കിട്ടുന്നത്. തൊഴിലാളികളെ ചെരുപ്പിനു തുല്യമായാണ് കാണുന്നത്. ഞങ്ങളുടെ തൊഴിലിനെ അവർ കുറ്റം പറഞ്ഞു. ഞങ്ങളുടെ വേതനം കുറയ്ക്കുമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പൊ കിട്ടുന്ന വേതനത്തെ കുറിച്ച് മാഡത്തിന് അറിയാമല്ലോ. നിങ്ങൾ പണിമുടക്ക് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വേദനയും നിങ്ങൾക്കേറ്റ അപമാനവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന് കഴിയില്ല മാഡം. അതറിയണമെങ്കിൽ ഞങ്ങളെ പോലെ അരവയർ മുറുക്കി ജോലി ചെയ്യണം. അരവയറല്ല, മുഴുവയർ പട്ടിണി കിടന്നിട്ടുണ്ട് ഞാൻ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയായിരുന്നു, ഒരു തയ്യൽ തൊഴിലാളി. മാഡം ഞങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയായിരുന്നോ? അതെ, അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് എനിക്ക് വേഗം മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവുന്നത് തന്നെയാണ് എന്റെയും വിശ്വാസം. തൊഴിലാളികളുടെ കരുത്തിലാണ് ഏതൊരു സ്ഥാപനവും പടുത്തുയർത്തപ്പെടുന്നത്. ഈ സ്ഥാപനവും ഉയർന്നത് 150 വരുന്ന നിങ്ങളുടെ വിയർപ്പിൽ തന്നെയാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ സ്ഥാപനം വീഴ്ത്താം. ഞങ്ങളുടെ മാത്രമല്ല, അനേകം പേരുടെ ജീവിതമാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഇത് വീഴരുത്. വേതനം കുറയ്ക്കില്ലെന്ന് കല്യാൺ സർ ഉറപ്പു തന്നിരുന്നു. പക്ഷെ ഞങ്ങളുടെ തൊഴിലിനെ ഞങ്ങൾ അപമാനിച്ചതിന് രാജേശ്വരി മാഡം ഞങ്ങളോട് മാപ്പ് പറയണം. അതാണ് ഡിമാൻഡ്. പക്ഷെ ഞങ്ങളുടെ തൊഴിലിനെ ഞങ്ങൾ അപമാനിച്ചതിന് രാജേശ്വരി മാഡം ഞങ്ങളോട് മാപ്പ് പറയണം. അതാണ് ഡിമാൻഡ്. നിങ്ങളെ അമ്മ അപമാനിച്ചത് തീർത്തും ശരിയായ നടപടിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അമ്മ മാപ്പ് പറയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിടിവാശി ഉപേക്ഷിക്കണം. ജോലി തടസ്സപ്പെട്ടാൽ നഷ്ടം കല്യാണിനാണ്, എനിക്കാണ്, നിങ്ങൾക്കാണ്. സമരം നീളുകയാണെങ്കിൽ തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിലാവും. കല്യാണിനാണെങ്കിൽ US സാരികൾ കയറ്റി അയക്കാൻ കഴിയില്ല. അത് വരുത്തുന്ന നഷ്ടം ചില്ലറയൊന്നുമല്ല, നിയമ നടപടികൾ വേറെയും. അമ്മയ്ക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ജീവിക്കാനുള്ള വകയുണ്ട്. നിങ്ങൾക്കോ? തൊഴിലാളികൾ നല്ല രീതിയിൽ ജീവിക്കണം, പട്ടിണി കിടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ സ്ഥാപനം എന്റേതും കൂടിയാണല്ലോ. നിങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി കൂടിയാ സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റിട്ടുണ്ട്, അതെനിക്കറിയാം. അമ്മയ്ക്ക് പകരം ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ മുതലാളിയായിരിക്കുന്ന കല്യാണിന്റെ ഭാര്യ എന്ന നിലയിൽ എന്റെ ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാഡം, ആവശ്യത്തിനും അനാവശ്യത്തിനും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാടാണ് നമ്മുടേത്. എത്ര എത്ര കമ്പനികൾ പൂട്ടി, അങ്ങനെ ഒരു പേരുദോഷം നമ്മുടെ നാടിനുണ്ട്.
അതിൽ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ഒരേപോലെ പങ്കുണ്ട്. നെയ്ത്ത് ഒരു കലയാണ്. നിങ്ങൾ കലാകാരന്മാരാ. മഹത്തരമായ ഒരു തൊഴിലിനെ അധിക്ഷേപിച്ചതിലെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ആ തെറ്റിന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമാപണം നടത്തി. ഇനിയെങ്കിലും സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറിക്കൂടെ? ഞങ്ങളുമായി ഒന്ന് സഹകരിക്കണം. സീത ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് കല്യാണിനെ. അമ്മയെ പോലെ ആകണമെന്നാണ് ഈ മരുമകളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇടപെടും, എല്ലാ കാര്യത്തിലും ഇടപെടും.